മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ ഞാൻ ആര്യൻ ഇൻവേഷൻ തിയറിയെക്കുറിച്ച് പറഞ്ഞിരുന്നു. അതിന്റെ തുടർച്ചയായിട്ട് കുറേ കാര്യങ്ങൾ കൂടി അറിയിക്കേണ്ടതായിട്ടുണ്ട്. ഭാരത ജനത, ആര്യന്മാര്, ദ്രാവിഡന്മാർ എന്ന രണ്ട് വിഭാഗമൊന്നുമില്ല. അത് ഞാൻ പറഞ്ഞു. എല്ലാവരും ഭാരതീയർ തന്നെയാണ്. മോഹൻജോദാരോയിലെയും ഹാരപ്പായിലെയും കാലി ബംഗാൻ ഭഗവാൻപുര തുടങ്ങിയ സ്ഥലത്തുള്ള അവരെക്കുറിച്ചുള്ള ചരിത്രകാരന്മാരുടെ വീക്ഷണമെല്ലാം വിചിത്രമായിട്ട് ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ഇൻഡയറക്ട്ലി ആദവും അവയും കൂടി ചേർത്തിട്ടാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, ഗീഗർ മുള്ളർ കൗണ്ടർ എന്ന ഒരു എക്യുപ്മെന്റ് ഉണ്ട്. ഗീഗർ മുള്ളർ കൗണ്ടർ എന്ന എക്യുപ്മെന്റില് പുരാവസ്തു ഗവേഷകര് ഭൂമിക്കടിയിൽ നിന്ന് എക്സ്കവേറ്റ് ചെയ്തെടുക്കുന്ന ആ വസ്തുവിലെ കാർബൺ 13 കാർബൺ 14 ഐസോടോപ്പുകള് ഐസോടോപ്പുകളുടെ പ്രപ്പോർഷൻ നോക്കിയാല് ആ വസ്തു എത്ര കാലം മുമ്പ് ഉണ്ടാക്കിയതാണ് എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റും. ഇപ്പൊ ഈ എം വി സ്മിത്ത് തുടങ്ങിയ പാശ്ചാത്യ ചരിത്രകാരന്മാരും പുരാവസ്തു ഗവേഷകരുമെല്ലാം ഈ ഭാരതത്തിന്റെ പൈതൃകത്തിന്റെ പ്രായം നിർണയിച്ചത് അവരുടെ മനസ്സിൽ തോന്നിയ പോലെയാണ്. ഒരു തെളിവും ഇല്ല. ഇംഗ്ലീഷുകാരായതുകൊണ്ട് പഞ്ചപുച്ഛവും അടക്കി നമ്മൾ ബഹുമാനിച്ചു എന്ന് മാത്രം. ഭാരതീയർ എന്നും താഴ്ന്നവരും ഇംഗ്ലീഷുകാരും യൂറോപ്യന്മാരും എന്നും ഉയർന്നവരുമാണെന്ന് ഇന്നും ധരിക്കുന്നവരുണ്ട്. ഇന്ത്യയെ അവരെ അഭിനന്ദിച്ചാൽ ഇവിടുത്തെ ബുദ്ധിജീവികളും യുക്തിവാദികളും ഇടതുപക്ഷക്കാരും എടുക്കില്ല. ഇന്ത്യയെ അവരവഹേളിച്ചാൽ അതാണ് വേദവാക്യമായിട്ട് ഈ ബുദ്ധിജീവികളും ഇടതുപക്ഷക്കാരും അതുപോലെ കമ്മ്യൂണിസ്റ്റുകാരും എടുക്കുക. ആ സിദ്ധാന്തം അവിടെ നിർത്തിയിട്ട് പറയുന്നു, ഗീഗർ മുള്ളർ കൗണ്ടർ എന്ന സിസ്റ്റം വന്നതോടുകൂടി മോഹൻജോദാരോ, ഹാരപ്പ തുടങ്ങി 1012 സൈറ്റുകളില്, അത് കേരളം മുതൽക്ക് സിന്ധു നദീതടം വരെ, ജമ്മു കാശ്മീർ വരെ, ബംഗാൾ വരെ, നാഗാലാൻഡ് മുതൽക്ക് നേപ്പാള്, എല്ലാ സ്ഥലത്തെയും വസ്തുക്കൾ ഭൂമിക്കടിയിൽ നിന്ന് കുഴിച്ചെടുത്ത് ഗീഗർ മുള്ളർ കൗണ്ടറിൽ വെച്ച് നോക്കിയപ്പോ കോപ്പർ മെറ്റലർജി, ചെമ്പ്, അയൺ മെറ്റലർജി, അതേപോലെ തന്നെ ലെഡ്, സിങ്ക് തുടങ്ങിയ പല മെറ്റൽസും അവയുടെ പ്രോസസ്സിങ്ങും അവിടെയുള്ള കെട്ടിടങ്ങളിലെ സെറാമിക്സ് ഇഷ്ടിക, സിമെന്റ് മാതിരി ഉപയോഗിച്ചിരുന്ന സുർക്കി, ഇതെല്ലാം കാർബൺ ഡേറ്റിംഗിന് വിധേയമാക്കിയപ്പോൾ ഏതാണ്ട് ഒരേ തരത്തിലുള്ള ടെക്നോളജി കേരളത്തിലും അതുപോലെ ആന്ധ്രയിലും ഒറീസയിലും ബംഗാളിലും നേപ്പാളിലും അതുപോലെ ജമ്മു കാശ്മീരിലും രാജസ്ഥാനിലും സൗരാഷ്ട്രയിലും ഉപയോഗിച്ചിരുന്നതായിട്ട് തെളിയിച്ചിട്ടുണ്ട്. ഒരേ ടൈപ്പ് ടെക്നോളജി, ഒരേ രീതിയിലുള്ള ഫർണസ്, ഒരേ രീതിയിലുള്ള മെറ്റീരിയൽ, ഒരേ മാറ്റർ. അപ്പൊ ഇത് പുറമേ നിന്ന് വന്നവര്, സിന്ധു നദീതടത്തിൽ വന്ന് പിന്നെ ആടിനെയും മേച്ചുകൊണ്ട് വന്നവര് ഇവിടെ കേരളം വരെ സുപ്രഭാതത്തിൽ എത്തിയിട്ട് ഒരേ ടെക്നോളജി ഉപയോഗിച്ചു എന്ന് പറയുന്നത് ലോക പമ്പര വിഡിത്തമാണ് എന്ന് സയൻസ് കൊണ്ട് തെളിയിച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത കാലത്ത്, കഴിഞ്ഞ 10-20 വർഷമായിട്ട് തെളിയിച്ചിരുന്ന സിന്ധു നദീതട സംസ്കാരം വേദ സംസ്കാരം തന്നെയാണ്. ഹാരപ്പൻ സംസ്കാരം വേദ സംസ്കാരം തന്നെയാണ്. അതൊന്നും പുറമേ നിന്ന് വേദം വന്നു, ഇവിടെ ഉണ്ടായിരുന്നവരെ കൊന്നു കുഴിച്ചുമൂടി വേദം ഇവിടെ പ്രചരിപ്പിച്ചു എന്ന ശുദ്ധ അസംബന്ധപരമായിട്ടുള്ള ചരിത്ര ലേഖനങ്ങൾ എന്ന് പറയുന്നത് നമ്മളിപ്പോ പഠിപ്പിക്കുന്നത് പോലും നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കും നിരക്കാത്തതാ. നിർഭാഗ്യവശാൽ നമ്മള് നമ്മളുടെ മാതാപിതാക്കൾ അനുഭവിച്ച ദുഃഖത്തെക്കുറിച്ച് ഓർക്കാത്തതുപോലെ നമ്മളുടെ അമ്മ എങ്ങനെ ജീവിച്ചു, അച്ഛൻ എങ്ങനെ ജീവിച്ചു എന്നൊന്നും ഇപ്പൊ നമ്മൾ ചിന്തിക്കാറില്ല. റെയിൽവേ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോ
അണ്ടർ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ക്യൂ നിന്നു എന്നുള്ളതൊന്നും നമ്മൾ ചിന്തിക്കാറില്ല. അതുപോലെ നമ്മളുടെ വീട്ടിൽ വന്ന് ഡോക്ടർമാരെ ചികിത്സിച്ചിരുന്ന ഒരു കാലം അടുത്ത കാലത്ത് വരെ ഉണ്ടായിരുന്നോ? അതൊന്നും നമ്മൾ ചിന്തിക്കാറില്ല. ഫ്ലൈറ്റിൽ പോകുന്നത് പണ്ടൊക്കെ എങ്ങനെയാ പോയിരുന്നത് നമ്മൾ ചിന്തിക്കാറില്ല. അതുപോലെ നമ്മളുടെ ഈ പുതിയ കണ്ടുപിടുത്തത്തിലൂടെ ഭാരതത്തിന്റെ ചരിത്രവും ഭാരത ഗ്രന്ഥങ്ങളുടെ കാലഘട്ടവും ഭാരതത്തിലെ ഓരോ നഗരങ്ങളുടെ വികസനവും എല്ലാം നടന്നത് തികച്ചും ആർക്കിയോളജിക്കൽ ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ഉപയോഗിച്ച് പുതിയ ചരിത്രകാരന്മാരെ കണ്ടെടുത്തത് പുസ്തക രൂപത്തിൽ വന്നതൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല. നമ്മൾ പഠിപ്പിക്കുന്നുമില്ല. അതുകൊണ്ട് ഓർമ്മയിലുള്ളതൊക്കെ പഴയതാ. ഇപ്പോഴും ഞാനും നിങ്ങളുമൊക്കെ ചെറുപ്പത്തിൽ പഠിച്ചത് ഓർമ്മിക്കും. ശരിക്കും മൂന്നാം ക്ലാസ്സിൽ പഠിച്ച പൂക്കുന്നു, ഇതാമുല്ല പൂക്കുന്നു, ഇലഞ്ഞി പൂക്കുന്നു, തേന്മാവ് പൂക്കുന്ന അശോകം നമുക്കറിയാം. പിന്നെ പൂക്കൾ ഇതാ പോകുന്നു, എമ്മെ പൂക്കൾ ഇതാ പോകുന്നു, വാനിൽ ചന്തം തിരക്കേറെയായി എന്നൊക്കെ പറഞ്ഞുള്ള പാട്ടുകളൊക്കെ ഉണ്ട്. ഒന്നില്, രണ്ടില്, മൂന്നില്, നാലിലൊക്കെ പഠിച്ചത്. പക്ഷെ എം എസ് സിക്കും പി എച്ച് ഡിക്കും പഠിച്ചത് പലത് ഓർമ്മയില്ല. ബി എസ് സിക്ക് പഠിച്ചത് ഓർമ്മയുണ്ടാവില്ല. വളരെ പഴയത് ഓർമ്മയുണ്ടാവും. ആ കാലഘട്ടത്തിലാണ് ആര്യൻ ഇൻവേഷനും ഭാരതത്തിനെ അവഹേളിക്കുന്ന വിധത്തിലുള്ള ചരിത്ര കാര്യങ്ങളും ഒക്കെ നമ്മളെ പഠിപ്പിച്ചത്. അതൊക്കെ മനസ്സിലുണ്ട്. പക്ഷെ പുതിയ കാലഘട്ടത്തിൽ പഠിച്ചതൊന്നും ഓർമ്മയില്ല. പഴയകാലത്തെ പാട്ടുകൾ ഇന്ന് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. പഴയകാലത്തെ പാട്ടുകൾ നമ്മളുടെ പലരുടെയും മനസ്സിലുണ്ട്. ഒരു വരി കേട്ടാൽ ബാക്കിയുള്ളത് നമ്മൾ പറയും. പക്ഷെ പുതിയ കാലത്തെ പാട്ടുകളൊന്നും നമ്മൾ ഓർമ്മിക്കണില്ല. അതേപോലെ പുതിയ കണ്ടുപിടുത്തങ്ങളൊന്നും പഠിക്കാനും നമുക്ക് താല്പര്യമില്ല. പുതിയ കണ്ടുപിടുത്തങ്ങളിലൂടെ ഭാരതത്തിന്റെ ചരിത്രത്തെ പുനർവിചിന്തനം ചെയ്ത് എഴുതിയ പുസ്തകങ്ങൾ നമ്മൾ വായിക്കാറില്ല. പ്രസംഗിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമായ അധ്യാപകർ അത് പഠിപ്പിക്കാറുമില്ല, പ്രസംഗിക്കാറുമില്ല. അപ്പൊ എന്തുപറ്റി നമുക്ക്? ഗീഗർ മുള്ളർ കൗണ്ടറിലൂടെ ശരിക്ക് കാലാവധി സയന്റിഫിക് ആയിട്ട് എസ്റ്റിമേറ്റ് ചെയ്തത് കിട്ടിയതൊന്നും നമ്മുടെ ഭാരതത്തെക്കുറിച്ച് ചരിത്രകാരന്മാർ ഇംഗ്ലീഷുകാർക്ക് ഭരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ചരിത്രം അതിനെ മാറ്റി നിർത്തി പുതിയതെടുക്കുന്നതിന് പകരം ഈ പുതിയതിനെ തമസ്കരിച്ച് പഴയത് തന്നെ എടുക്കുന്നു. ഔദ്യോഗികമായിട്ട് അത്രഞ്ചിക്കേര, ഗുട്ടൂർ, കോമരനഹള്ളി തുടങ്ങിയ സ്ഥലത്തെ എക്സ്കവേറ്റ് ചെയ്ത മുഴുവനും ഡോക്യുമെന്റ് ചെയ്ത് ഞാൻ പുസ്തകം എഴുതിയിട്ടുണ്ട്. കൊടുമണൽ വാള എന്ന് വെച്ചാൽ തമിഴ്നാട്ടിലുള്ളതാണ്. അത്രഞ്ചിക്കേര എന്ന് പറയുന്നത് കർണാടകത്തിലാണ്. കോമരനഹള്ളി കർണാടകത്തിലാണ്. ഇവിടെയൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന അയൺ മെറ്റലർജിയും ഗുജറാത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന, രാജസ്ഥാനിൽ ഉപയോഗിച്ചിരിക്കുന്ന, ബംഗാളിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒറ്റ സിസ്റ്റാണ്. ഉപയോഗിച്ചിരിക്കുന്ന ഫർണസ് ഒക്കെ ഒറ്റ സിസ്റ്റാണ്. എന്തിനാ ഇത് പറഞ്ഞറിയോ? ഈ നമ്മുടെ രാഷ്ട്രത്തെക്കുറിച്ചും നമ്മുടെ പൈതൃകത്തെക്കുറിച്ചും അഭിമാനം തോന്നുമ്പോൾ ചിലപ്പോൾ ഫോൾസ് ക്ലെയിമിംഗ് വരും. തെറ്റായിട്ടുള്ളത് നമ്മൾ ക്ലെയിം ചെയ്യും, അവകാശപ്പെടും. അങ്ങനെയല്ല, സയന്റിഫിക് ബേസിസ് വെച്ചിട്ടാണ് ഞാൻ ഭാരതത്തിന്റെ ചരിത്രം. മാത്രമല്ല, എനിക്ക് മോഹൻജാതാരയിലേക്കും ഹാരപ്പയിലേക്കും പോകാൻ സാധിച്ചിട്ടില്ലെങ്കിലും ജീവിതത്തിൽ 10-48 ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നതിൽ ഒരാഗ്രഹമായിരുന്നു ലോഥലിൽ പോകണമെന്ന്. ബി സി 3500 ശ്രീകൃഷ്ണൻ ജനിക്കുന്നതിന് മുമ്പ് ബി സി 3500 ലോഥലിൽ അഹമ്മദാബാദിൽ നിന്ന് കൃത്യം 200 കിലോമീറ്റർ അകലെയുള്ള സ്ഥലത്ത്, ലോഥൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഇപ്പോഴും ഉണ്ടത് 5500 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലെ ഓരോ യൂണിറ്റുകളും ചാനലുകളും ഈ ശരിക്കും കച്ച് ആ ഭാഗത്ത് നിന്നും അറേബ്യൻ കടലിൽ നിന്നും 16 മൈല് അകത്തേക്ക് ചാനൽ വെട്ടി ഉണ്ടാക്കിയ ആർട്ടിഫിഷ്യൽ ഹാർബർ, 600,000 ഇഷ്ടിക കൊണ്ടുണ്ടാക്കിയ ആർട്ടിഫിഷ്യൽ ഹാർബർ ഇപ്പോഴുമുണ്ട് അവിടെ. നിങ്ങൾ പോയാൽ കാണാൻ സാധിക്കും. അതേപോലെ വെച്ചിട്ടുണ്ട്. നമ്മൾ നോക്കിയാൽ വിചാരിക്കും ഇത് കഴിഞ്ഞ നൂറ്റാണ്ടിലുണ്ടായിരുന്നതാണ്. അല്ല, 55 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ലോഥലിലെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സ്, വെയർ ഹൗസ്, സ്റ്റോർ ഹൗസ്, ബ്രിക്സ്, അതിന്റെ ചാനലുകള്, വഴിവിളക്കുകള്, അവിടെ വിശ്രമ കേന്ദ്രങ്ങള്, കിണറുകള് എല്ലാം ഇപ്പൊ പോയാലേ കാണാൻ പറ്റും. അത്ഭുതകരമായിട്ടുള്ളത് നേരിട്ട് എന്ന് കാണാനും ഭാഗ്യം കിട്ടിയ ആളാണ്. അതുകൊണ്ട് ശരിക്ക് നമ്മുടെ ചരിത്രത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ
പലപ്പോഴും നിർഭാഗ്യവശാൽ ആധുനിക ശാസ്ത്രം പറഞ്ഞത് നമ്മൾ തമസ്കരിക്കും. കാരണം എന്താ, അത് സംസ്കൃതം പഠിച്ചാൽ ആയുർവേദം പഠിച്ചാൽ അതുപോലെ നമ്മളുടെ ചരിത്രത്തിൻ്റെ ആധുനിക ശാസ്ത്രകാരന്മാർ കണ്ടുപിടിച്ചത് പഠിച്ചാൽ എല്ലാം ജനങ്ങൾ RSS-ഉം BJP-ക്കാരുമായി പോകുമെന്ന പേടിയുണ്ടാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാർ. ഇതൊക്കെ സാഫ്രണൈസേഷനും കമ്മ്യൂണലൈസേഷനുമൊക്കെ ഹിന്ദുത്വവാദം, ഹിന്ദു വർഗീയത, കാവ്യവൽക്കരണം എന്നൊക്കെ പറഞ്ഞ് ഇൻടോളറൻസ്, അസഹിഷ്ണുത എന്നൊക്കെ പറഞ്ഞ് ഇതിനെങ്ങോട്ട് അടച്ച ആക്ഷേപിക്കുന്ന എന്തിനറിയോ, ഉറക്ക പറയുന്നവനും ഒടുക്കം നിർത്തുന്നവനും ഒന്നും അറിയാത്തവനും ജയിക്കുന്ന കേരളത്തിൽ കുറച്ചു കാലത്തേക്ക് അത് വിജയിക്കും. ഉറക്ക പറയുന്നവനും ഒടുക്കം നിർത്തുന്നവനും ഒന്നും അറിയാത്തവനും പറയുന്നത് കുറച്ചു കാലത്തേക്ക് വിജയിക്കുമെന്നറിഞ്ഞതുകൊണ്ടാണ് അവരിങ്ങനെ പറയുന്നത്. പക്ഷേ നിങ്ങളെ പോലെയുള്ളവരുടെ ഉത്തരവാദിത്വമാണ്, നമ്മളെ പോലെയുള്ളവരുടെ ഉത്തരവാദിത്വമാണ് ഇത് പഠിച്ച് വസ്തുത എന്താണെന്ന് ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുക. പ്രണാമം, നമസ്കാരം.